പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ ഒമ്പതാമത്തെ എപ്പിസോഡ് ഈ പ്രസംഗങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ബിബ്ലിക്ക പബ്ലിക്കേഷൻസാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാണിപ്പറമ്പിൽ അച്ഛനാണ് ഈ മഹത്കൃത്യം ചെയ്തിരിക്കുന്നത് അത് പുസ്തക രൂപത്തിൽ നമുക്ക് വാങ്ങാവുന്നതാണ് ഇത് വാങ്ങി നിങ്ങൾ വായിക്കണം ഇത് വലിയൊരു നിധിയാണ് ഇതെല്ലാ ക്രൈസ്തവരും പ്രത്യേകിച്ച് കാറ്റഗറീസം ടീച്ചേഴ്സും വചനപ്രകോഷകരും എല്ലാം ഇത് വായിക്കണം ഇത് നമ്മുടെ ജീവിതത്തെ ദൈവസ്നേഹത്തിൻ്റെയും കരുണയുടെയും ആഴങ്ങളിലേക്ക് നയിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല നമുക്ക് ഇന്നത്തെ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം ക്രിസ്തീയ സ്നേഹം വിനയമുള്ളതാണ് അല്ലെങ്കിൽ അത് ദൈവസ്നേഹമല്ല രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ എട്ടാം തീയതിയാണ് അന്നത്തെ വേദവായന ഏഷയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും ഏഴാം അധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളും എബ്രായരുടെ ലേഖനം പത്താം അധ്യായം നാല് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളും ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്താറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങളുമാണ് പ്രസംഗം എന്തുമാത്രം താഴോട്ട് ഇറങ്ങുന്നുവോ അത്രത്തോളമാണ് ഒരു പാത കയറിപ്പോകുന്നത് ക്രൈസ്തവ വിനയത്തിൻ്റെ പാതയാണിത് എത്രമാത്രം താഴ്ചയിലേക്ക് ഇറങ്ങാനും സ്നേഹത്തിന് സ്ഥലമൊരുക്കാനും കഴിയുന്നുവോ അത്രത്തോളം അത് ദൈവത്തിലേക്ക് ആരോഹണം ചെയ്യുന്നു മംഗളവാർത്തയുടെ തിരുനാളിൽ ആരാധനക്രമത്തിലെ വേദവായനകൾ നിർദ്ദേശിക്കുന്നത് ഇക്കാര്യമാണ് റോമാ ചക്രവർത്തിയിൽ നിന്നും പുറപ്പെട്ട കണക്കെടുപ്പിൻ്റെ ഉത്തരവ് അനുസരിക്കാനായി ഔസേപ്പും മറിയവും ബത്തലഹമിലേക്ക് യാത്രയാകുന്നു അത് വിനയത്തിൻ്റെ പാതയാണ് താഴോട്ടുള്ള ഇറക്കമാണ് മറിയം എളിമയുള്ളവളാണ് പല കാര്യങ്ങളും അവൾക്ക് മനസ്സിലായില്ല എന്നാൽ അവൾ തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ ഹിതത്തിന് കൊടുക്കുന്നു അവസയപ്പും എളിമയുള്ളവരാണ് ശിശുവിനെ ഗർഭത്തിൽ വഹിക്കുന്ന തൻ്റെ ഭാര്യയുടെ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായി അദ്ദേഹം മാനക്കേടിൻ്റെ അടിത്തട്ട് വരെ ഇറങ്ങുന്നു ദൈവസ്നേഹത്തിൻ്റെ പാത എപ്പോഴും ഇത്തരത്തിലുള്ളതാണ് നമ്മിലേക്ക് വരാനായി അതെപ്പോഴും വിനയത്തിൻ്റെ പാത സ്വീകരിക്കുന്നു മനുഷ്യരോടുള്ള സ്നേഹം പ്രകാശിപ്പിക്കാൻ ഈ വഴിയാണ് ദൈവം തിരഞ്ഞെടുത്തത് ഞാനാണെല്ലാം നിയന്ത്രിക്കുന്നത് എൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാം എന്ന് കേൾപ്പിക്കുന്ന ശക്തമായ വിഗ്രഹങ്ങളുടെ വഴിയല്ല ഇത് മനുഷ്യൻ മരം കൊണ്ട് നിർമ്മിച്ച കള്ള ദൈവമല്ല നമ്മുടെ ദൈവം അതിനാൽ എളിമയുടെ പാത താഴ്ചയുടെ പാത സ്വീകരിക്കാനാണ് തീരുമാനിച്ചത് ഈ വഴിയാണ് യേശുവും സ്വീകരിച്ചത് കുരിശുവരെ താഴ്ന്നു പോകുന്ന പാതയാണത് ക്രിസ്ത്യാനിക്ക് ഇതാണ് സുവർണ നിയമം മുന്നോട്ട് പോയി പുരോഗമിച്ച് നമ്മെ തന്നെ താഴ്ത്തുന്ന വഴിയാണിത് മറ്റൊരു പാത നമുക്കില്ല ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നില്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയല്ല നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുന്നില്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനികളല്ല എങ്കിലും വിനയമെന്ന് പറയുന്നത് പാതയിൽ കണ്ണുകൾ താഴോട്ട് നോക്കി താഴോട്ട് നടക്കുന്നതല്ല യേശുവിൻ്റെ വിനയം അതല്ലായിരുന്നു അവൻ്റെ അമ്മയുടെ എളിമയും ഔസേപ്പിൻ്റെ വിനയവും അതല്ലായിരുന്നു വിനയത്തിൻ്റെ പാതയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ എല്ലാ സ്നേഹവും ഈ പാതയിലേക്ക് കൊണ്ടുവരിക എന്നാണ് അർത്ഥം കാരണം ദൈവം തിരഞ്ഞെടുത്ത ഏക ഏകപാതയാണിത് അവൻ മറ്റൊരു പാത തിരഞ്ഞെടുത്തില്ല തിരുവുത്ഥാനത്തിൻ്റെ വിജയം പോലും ഈ മാർഗമാണ് സ്വീകരിച്ചത് ക്രിസ്ത്യാനിയുടെ വിജയം താഴ്ചയുടെ വഴി സ്വീകരിക്കുന്നു സ്നേഹം കടന്നു പോകുന്ന വിനയത്തിൻ്റെ പാതയിൽ നടക്കാനായി വിനയമെന്ന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എളിമയില്ലെങ്കിൽ സ്നേഹം സ്തംഭനാവസ്ഥയിലാകുന്നു അതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല പ്രൈസ് കഴിയില്ലോട്ട്